ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി എസ് ടി വ്ലോഗ്. അതാണ് അപ്പൊ ആക്ച്വലി ഇവിടെ ആകാശോടെ കിടപ്പുണ്ട്, കാലിന് മരുന്നൊക്കെ തേച്ചിരിക്കാനും ഷൂട്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങള് മൂന്നാളും വന്നിട്ടുള്ളത്. ഞങ്ങളൊരു ഫാമിലി ഡോക്ടറുണ്ട്, അപ്പൊ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് വിവരൊക്കെ പറഞ്ഞപ്പോ ഡോക്ടറും പറഞ്ഞ് മൂന്നാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ്, ബാത്റൂം പോവാൻ മാത്രം ഒന്ന് നടക്കുക, അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് അത് പിന്നെ നമ്മളെ ജയശ്രീ മാഡം പറഞ്ഞ മരുന്ന് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നീര് പോകാൻ ആലപ്പുഴ ശ്രീപാദത്തിലെ ഡോക്ടർ പറഞ്ഞ് ഞങ്ങളിപ്പോഴും അത് തന്നെ കൊണ്ടുവന്നത്. അപ്പൊ റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ അത് നമ്മളെ വീട്ടിലത്തെ വീഡിയോസ് ആണെങ്കിൽ ഒരു മൂന്നാഴ്ചത്തേക്ക് ഉണ്ടാകും, അതിനെല്ലാരും ഒന്ന് സഹകരിക്ക, സപ്പോർട്ട് ചെയ്യാം. ഞങ്ങക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമെങ്കിലും എല്ലാത്തിനും മോനാണ് ഇവിടുത്തെ ഡ്രൈവർ, ഇവിടെ മെക്കാനിക് ഒക്കെ ഞാനാണ്. ഞാനാണ് ഇപ്പൊ ഇവിടെ ഓൾ ഇൻ ഓൾ ആണ് ഇവിടുത്തെ എല്ലാ പരിപാടിയും. അതുകൊണ്ട് ഇവിടുന്ന് ബെഡ് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വളരെ ഷോറാണ്. അപ്പൊ എന്തായാലും എണീച്ചിട്ട് എന്തായാലും വരും, ബാക്കി വരാനെ പറയും കേട്ടോ. നല്ല രീതിയിൽ എല്ലാവരും പ്രാർത്ഥന നല്ല രീതിയിൽ തിരിച്ചു വരും. ഇത് കാലൊക്കെ ഒന്ന് മാറി ആകാശം ഉത്തരമായിട്ട് വന്നാല് ആകാശം നല്ല രീതിയിൽ തന്നെയാണ് ഇനി വീഡിയോ എടുക്കല്ലേ. അപ്പോ നിങ്ങളെല്ലാരും സപ്പോർട്ടാണ്, ആകാശം കിടക്കുന്നത് കൊണ്ട് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെന്താ, മനുഷ്യരല്ലേ, എപ്പം വേണമെങ്കിലും. ഇതിപ്പോ ഞങ്ങള് പ്രതീക്ഷിച്ചതേ അല്ല ഇങ്ങനൊരു സംഭവം. ഇപ്പോഴും ആലപ്പുഴ നാലോക്കും പറഞ്ഞതുപോലെ മൈക്ക് ഞാൻ ഇവിടുന്ന് പറഞ്ഞതാ മോനോട്, എന്താ ചൊക്കെ സെറ്റപ്പ്. അപ്പൊ ഒരു മൈക്ക് അവൻ നോക്കി, നമ്മള് കാരവാനിൽ യാത്ര ചെയ്യുമ്പോ അമ്മയും മോനും സംസാരിക്കുന്നതും ഒക്കെ കിട്ടണമെങ്കിലും നമുക്ക് ആദ്യം പേര് പോയത് മൈജിക്കാര് ഭയങ്കര പറ്റിക്കല പറ്റിച്ചു മൈക്കട്ട കിട്ടിയതോ ഇല്ല. പിന്നെ ഇങ്ങനെയല്ലേ ആയുള്ളൂ നമുക്ക് സമാധാനിക്കും. കപ്പക്കട പെട്രോൾ പമ്പ്, ഇന്ത്യൻ പമ്പ് അവിടെ മറക്കാൻ പറ്റൂല. കാരണം പിന്നെ ഞങ്ങൾ തിരിച്ചുവരുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി നിർത്തിയിരുന്നേ, അന്ന് ഞങ്ങളെ ടെന്റിന്റെ കൊമ്പ് പൊട്ടിക്കൊണ്ട് അവിടെ തിരെ മറക്കൂല. ഒന്നിന്റെ ഒന്ന് മറ്റൊന്നിലേക്ക് ഇനിയാ നിന്നാലോ. അപ്പൊ അതിനെ ഞങ്ങൾ എത്രയും വേഗം രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് മെല്ലെ അവിടുന്ന് അത് ഞങ്ങൾ പോന്നാണ്ടിരിക്കുക. കാരണം അവിടെ നിന്നൂടാ, നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പ്രശ്നങ്ങൾ രൂക്ഷമാണ്. അങ്ങനെ ഒരു തോന്നിയല്ലേ, പ്രയാസപ്പെട്ട സകത്ത് ഒരു നെഗറ്റീവ് ആണല്ലോ. അതൊരു സുഖല്ലാത്തത് പറയുമ്പോ മോന്നാക്കിയവന് ഒന്നിനെ ചവിട്ടും ചെയ്ത് പിന്നെ ശരീരം കാലിളമിച്ചാണ്. പിന്നെ തിരക്കാണ്, എന്റെ മോന് ഭയങ്കര തിരക്കാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുന്നു പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ഇങ്ങനത്തെ ഒരു മെക്കാനിക്സിന്റെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്, ഭയങ്കര അലർജിയാണ്. അത് വീട്ടിൽ എത്തുന്ന വരെ പടപ്പട പടാന്നു. സാധനം കിട്ടിയാലും അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കുന്നത്. അത് എന്ത് പുതിയ കിട്ടിയാലും മൂപ്പര് കാണാറുണ്ടായിട്ടൊന്ന് ഒരു പക്ഷെ നന്നാക്കി തരും കേട്ടോ. എന്ത് സാധനം കേടായാലും ഒക്കെ നന്നാക്കി തരും. പക്ഷെ ആദ്യമൊക്കെ എങ്ങനെയെന്ന് അറിയാം, ഇവർ റൂമ് കയറിയത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ചെയ്തതൊക്കെ കിടക്കല്ലോ. ഞങ്ങൾ അമ്മമാർക്ക് ഇത് കാണുമ്പോ ദേഷ്യം വരുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞത് എന്ത് താണ ആകാശെ കാണിച്ച ചിക്കനെന്ന് പറയുന്നു. അപ്പൊ ആലോചിക്കുമ്പോ ഒരു വിഷമാണ്. പിന്നെ ഇവന് എനിക്ക് തോന്നി ഇവന് ഇതാണ് താല്പര്യം, പിന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എല്ലാരും ഇത് കാണുന്ന അമ്മമാരായാലും അച്ഛന്മാരായാലും നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക മക്കളെ. പറഞ്ഞിട്ടുണ്ടോ വീഡിയോ കോഴിക്കോട് സൺഡേ മാർക്കറ്റ് പോയി കഴിഞ്ഞാല്
വർക്ക് ചെയ്യാത്ത സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ആകാശം അത് വർക്ക് ചെയ്യിക്കും. അത് കൂടുതൽ വർക്ക് ചെയ്യാൻ ദിവസങ്ങൾ ഒന്നുമില്ലെങ്കിലും പക്ഷെ ഒഴിവാക്കിയ സാധനം അത് പൂർണ്ണമായിട്ട് അത് പൂർവ്വ ശക്തിയോടുകൂടി അത് വർക്ക് ചെയ്യിക്കാറുണ്ട്. അത് തന്നെ വാമമാരെ വിട്ടു പോയിട്ടു ഓരോ മാറ്റിയിട്ട സാധനങ്ങള് കൊണ്ടുപോയിട്ട് ആകാശയ്ക്ക് കൊണ്ടുപോയിക്കോ ഒരു അവർക്ക് അത് പറഞ്ഞാൽ നന്നാക്കിക്കോളും. എത്തമാര് എന്തെങ്കിലും നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും കമന്റിൽ എഴുതാം. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഓഫ് ഉദയൻ. ബൈ.